हल्लेलुया येशुवे नन्नी येशुवे स्तुति येशुवे महत्वम येशुवे आराधना संकीर्तन രണ്ടാം അധ്യായം കർത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവേൻ കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ എൻ്റെ സ്വർഗീയ പിതാവേ ഹല്ലേലൂയ സ്വർഗം തുറന്നിരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നു പരിശുദ്ധ അമ്മയും യോസേഫ് പിതാവും കടന്നു വന്നിരിക്കുന്നു കോടാനുകോടി മാലാഖമാർ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിക്കുന്നു ആ വലിയ സേനയോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അവിടെ നിന്നൊരുക്കി തന്ന ഈ നല്ല നിമിഷങ്ങൾക്കായി അങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ കർത്താവേ അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് അപ്പ ഈ കഴിഞ്ഞ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാനും അടിയനെ ഇടയാക്കിയതോർത്ത് അങ്ങേ സ്തുതിക്കുന്നു ഞാനുറങ്ങുമ്പോളിനരികിൽ കാത്തിരിക്കും താതൻ ഞാനുണരുമ്പോൾ തൻ തോളിൽ ചേർത്തണയ്ക്കും താതൻ പാട്ടുപാടി ഓമനിക്കും നിത്യനാമനാഥൻ പാട്ടുപാടി ഓമനിക്കും നിത്യനാമനാഥൻ ഞാനുറങ്ങുമ്പോൾ എന്നരികിൽ കാത്തിരിക്കും താതൻ ഞാനുറങ്ങുമ്പോൾ എൻ്റെ അരികിൽ കാത്തിരിക്കുവാൻ എനിക്കൊരു താതനുണ്ട് ഞാൻ ഉണരുമ്പോൾ എന്നെ തോളിലെടുക്കുവാനും ലാളിക്കുവാനും എനിക്കൊരു താതനുണ്ട് എൻ്റെ ധൈര്യവും ബലവും എല്ലാം അവിടെ നിന്നാണ് എൻ്റെ കർത്താവേ നീ എനിക്ക് കൂട്ടായിട്ടുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം ജീവിതത്തിലെ ഓരോ നിമിഷവും എൻ്റെ അപ്പൻ്റെ കരം പിടിച്ച് ജീവിക്കുവാനും അവിടുന്ന് ഭാഗ്യം തരുന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ പുലർകാലങ്ങളിൽ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ എന്നോടൊപ്പമായിരിക്കുവാൻ ദൈവമേ നിൻ്റെ വാക്കുകൾക്ക് കാതോർക്കുവാൻ നീ അടിയന് നൽകിയിരിക്കുന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:22 വാക്യങ്ങൾ ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകുവാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി
രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരെ അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ നാലായി ആമത്തിൽ അവൻ കടലിൻമീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതമെന്ന് പറഞ്ഞ് ഭയനിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവെ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റാഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങി താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവെ, രക്ഷിക്കണേ. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. സത്യമായും അവിടുന്ന് ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ കടലുപോലെ വലുതാകുമ്പോൾ അവയ്ക്ക് മീതെ അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് നടക്കുവാൻ അവിടുന്ന് തരുന്ന ബലത്തിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ ദുഃഖങ്ങൾ എല്ലാം അവിടെ നിറയുന്നുവല്ലോ. രോഗത്തിൽ കൂടെയിരിക്കുവാൻ പ്രശ്നങ്ങളുടെ മധ്യേ എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എന്നെ കരം പിടിച്ച് നടത്തുന്ന എൻ്റെ സർവശക്തനായ ത്രിയേക ദൈവം. ഞാൻ ഭയപ്പെടുകയില്ല, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ കരം പിടിച്ച് എന്നെ നടത്തുന്നൊരു ദൈവം എനിക്കുണ്ട്. കർത്താവെ, രക്ഷിക്കണേ എന്ന് ഞാൻ നിലവിളിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് കരം നീട്ടി എന്നെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് മാറോട് ചേർക്കുന്ന ഒരു ദൈവമാണല്ലോ. കർത്താവെ, അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. കർത്താവെ, തിരുമുഖം ദർശിച്ചുകൊണ്ട് ഇന്നി പ്രഭാതത്തിലും അങ്ങയെ സ്തുതിച്ച് ബോധപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കിയതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ അനന്ത സ്നേഹത്തെ തിരിച്ചറിയുവാൻ ദൈവമേ എൻ്റെ ബോധമണ്ഡലത്തെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത് എന്ന് അവിടുന്ന് ചോദിക്കുന്നത് പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ കേൾക്കാറുണ്ട്. യേശുവിനൊപ്പം നടക്കുവാൻ ധൈര്യമുള്ളവരായിട്ട് കൈവിടാത്ത ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുവാൻ, കടലുപോലുള്ള പ്രശ്നത്തിൻ്റെ മുകളിലൂടെ കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച മക്കളാണ് ഞങ്ങൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കുവാൻ നീ തരുന്ന വെളിച്ചത്തെ ഓർത്ത്, ബോധ്യത്തെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
ഉപരിയായി അങ്ങയെ സ്നേഹിക്കുവാൻ ദൈവമേ നീ കൃപ തരുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. എനിക്ക് അസാധ്യമായി ഒന്നുമില്ല. അസാധാരണക്കാരനായ ദൈവത്തിൻ്റെ അസാധാരണക്കാരിയായ മകളാണ് ഞാനെന്ന് ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ. നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഓരോ ദിവസവും എനിക്ക് ധൈര്യം തരണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ ദൈവമാവുന്നു. എന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കർത്താവെ, ഈ വലിയ ശക്തിയേറിയ വചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ജയാളിയായിട്ട് ജീവിക്കുവാൻ, യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്തുവിൻ്റെ അനുയായിയായി ജീവിക്കുവാൻ, ദൈവം സ്വർഗരാജ്യം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ, നിത്യതയിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാലാഖമാരെ, എല്ലാ സ്വർഗനിവാസികളുമേ, എല്ലാ വിശുദ്ധന്മാരുമേ, ശുദ്ധിമതികളുമേ, ഇന്നേ ദിവസം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. മഹത്വവും മാനവും അംഗീകരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടതോർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.